എന്തെടാ എന്തെടാ, ഞാൻ പറഞ്ഞില്ലേ വിശന്ന് കഴിഞ്ഞാൽ ഉമ്മറത്ത് വന്ന് വിളിക്കുന്ന ഒരാള് കണ്ടില്ലേ, പൊന്നേ വിഷ്ണോ മമ്മുവിനോ ആ അമ്മ എടുത്തിട്ട് വരട്ടെ. ആ പൊന്നേ രണ്ടിടോ, ഉമ്മപ്പ വരാം കേട്ടോ അങ്ങോട്ട്. ആ ഞാൻ ഇനിയിപ്പോൾ കാറ്റ് ഫുഡ് എടുത്തിട്ട് പോകുമ്പോഴത്തേന് ആള് ഇത് കൂടെ ഷെഡിൻ്റെ മുകളിൽ കയറി അങ്ങനെ നടന്ന് ആ മതിലിൽ കൂടെ ഇങ്ങനെ നടന്ന് ആ ഷെഡിൻ്റെ സൈഡ് കൂടെ ഇറങ്ങി വരും. ഇറങ്ങിയിട്ട് ആ മതിലിൽ കയറി അവിടെ കിടന്നോ, എൻ്റെ സ്വത്താണ് കേട്ടോ, ആ ചക്കര കുട്ടിയാണ് കേട്ടോ, ആ ചക്കര മോന കേട്ടാ. അമ്മ മമ്മ എടുത്തിട്ട് വരാം കേട്ടാ, ഇപ്പം വരാം കേട്ടാ, അവിടെ കിടന്നുറങ്ങിക്കോ. ഉറങ്ങും വേണ്ട. ആരാ ഇതാ കണ്ടോ ഒരാൾ ഇവിടെ കയറി വന്നിട്ടുടാ. ഡാ ഡാ എവിടെ നിന്നാണ് നീ ഇപ്പോൾ വന്ന്? അവനവിടെ കിടന്നോട്ട് പാവ, അതിന് പേടിപ്പിക്കേണ്ടത് അല്ല. പൊന്നി കിടന്നു പൊന്നി കിടന്നു, അവനൊന്നും ചെയ്യില്ല. ഞാൻ മമ്മ എടുത്തിട്ട് വരാം കേട്ടാ. ആ അവനൊന്നും ചെയ്യരുത് കേട്ടോ, പിന്നെ ആ സൗണ്ട് ഉണ്ടാക്കരുത്, അത് പേടിക്കില്ലേ. ആ മോനെ തല്ലൂടരുത് കേട്ടോ, ചെറിയ കുട്ടിയാ. അവൻ വാലാട്ടം കണ്ടിട്ട് ചെറിയ കുട്ടിയാ, തല്ലൂടരുതിട്ട് മോനെ. ആ അവിടെ കിടന്നോ, ഞാൻ പോയിട്ട് ഫുഡ് എടുത്തിട്ട് വരാം കേട്ടാ. എപ്പോഴും പോകുന്ന പേര് പോയിക്കോ, അതിലേക്ക് കയറി കിടന്നോ, ഫുഡ് എടുത്തിട്ട് വരാം. നടക്ക്. എന്താണ് എന്താണ്, നിനക്കല്ല നിനക്കല്ല, നീ ഇങ്ങനെ കഴിച്ചോ ഇങ്ങനെ കഴിച്ചോ. ഇവർക്ക് പിന്നെ ഒരു പൂച്ചയ്ക്ക് ഇത് ഇത്ര ഒരു പിടി ഭക്ഷണം കൊടുത്താൽ മതി, കാറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ. ഇതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞിപ്പൂച്ചയാണെങ്കിൽ ഇത്രയും കൊടുക്കരുത് കേട്ടോ, അവർക്ക് കുഞ്ഞിപ്പൂച്ചയാണെങ്കിൽ ഒരു ഒത്തിരി കൊടുത്താൽ മതി. എന്താ വെച്ചാൽ ഇത് വയറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വീർക്കും, ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ വീർത്ത് വീർത്തിരിക്കുന്നത്. ഈ ഫോണും പിടിച്ചിട്ട് ഇത് ഞാൻ കൊടുക്കാൻ പോയി. പൊന്നു വാ, ആളൊന്നും അതിലേക്ക് പോകുന്നില്ല, അവൾക്ക് അകത്തേക്ക് വരാനുള്ള പരിപാടിയാണ്. എന്നാ മോനെ എന്നാ വാ, കണ്ടത് കൂടെ കയറി മതിലേക്ക് കയറി, ഇനി ഇവിടെ ഇട്ട് കൊടുക്കും. നന്നാ മതിലേക്ക് തന്നെ പോയി, ഇവിടെ തന്നെ കഴിക്കുന്നു വിചാരിച്ചു. ആവാ ഇതേ ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ നിന്ന് ചാടിയ മതിലേക്ക് കയറി എന്നിട്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരും, കാണിച്ചു തരാം കേട്ടോ. അവൾ അവിടെ വന്ന് കഴിക്കും, അവിടെ നിന്ന് കയറിയിട്ടുണ്ട്, ഇനി ഇത് കൂടെ വരുന്നുണ്ട്. വാ വാ വേം വാ, ഓടി വാ. എവിടെ വന്നാ, വന്നു നീയേ എന്നാ. ആ വാ 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 കേറി വാ. ഇതാ വരുന്ന കേട്ടാ, ഇറങ്ങി ഇറങ്ങി വാ. ഇനി അത് കൂടെ ഇറങ്ങി വന്ന് കഴിക്കും. ഇത്രയും വലിയ മതിലിന്ന് ചാടി കയറി മൂപ്പര് ഇങ്ങനെ സൈഡിൽ കൂടെ വരും, ഇനി കഴിക്കായിരിക്കും. ഓക്കെ കോട്ടെ, തേത്തി നോക്കണ്ട്, ഇറങ്ങി കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ഉണ്ടോ കുട്ടാബി പുറത്ത് വരരുത് കേട്ടാ. ശരി പോലെ കഴിച്ചോട്ടാ, ഞാനിവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മറ്റാൾക്കാർ ഇപ്പോൾ പുറത്ത് ചാടും. ചെല്ലു കൂടെ അനുപോലെ കറുത്ത് നമ്മുടെ പൂച്ചക്കുട്ടി ഉണ്ടല്ലോ, അപ്പോൾ പുറത്തേക്ക് ചാടി വരും ഇടയ്ക്ക്. അപ്പം ഞാൻ തന്നെ വന്നെടുത്ത് അകത്തേക്ക് വിടണം. അവൻ ചാടി എന്താ പ്രശ്നം എന്നറിയോ, തിരിച്ച് ചെല്ലക്കൂടെ ചിലപ്പോൾ ചാടാൻ പറ്റില്ല, ഇവിടെ പേടിച്ച് വരച്ച് നിൽക്കുന്നുണ്ടാവും. ഡോർ തുറന്നു വെച്ചാൽ കയറി വരില്ല. കുട്ടാപ്പി നോക്കിക്കൊണ്ടിരിക്കുക. കുട്ടാ എൻ്റെടി എൻ്റെടി മോനെ, എൻ്റെടി പൊന്നെ, ആ ചെക്കനെ അവിടെ പുറത്ത് പോയില്ലല്ലോ, എവിടെ വേണ്ടേ കഴിച്ചുകൊണ്ടിരിക്കടാ. എനിക്ക് കുറച്ചൊന്നും പോരാ, അത് ഫുള്ള് കഴിച്ച് വയറെന്നറിഞ്ഞിട്ട് ഇപ്പോൾ ഫുള്ള് ഛർദ്ദിച്ചും കളയും. ഞാൻ പറഞ്ഞു ഇത് അളവില്ലാണ്ട് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ മൊത്തമായിട്ട് അവർ ഛർദ്ദിച്ചാൽ വയറ്റിൽ ഒറ്റ ഒന്ന് നിൽക്കില്ല. ഫുഡ് നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇവരാണെങ്കിൽ എത്ര കൊടുത്താലും കഴിച്ചുകൊണ്ടേയിരിക്കും. ഇത് കണ്ടോ എൻ്റെ പകരം എടുത്ത് കഴിച്ച്. എന്ത് പോനെ ഇമ്മടി സ്വത്ത് ഇമ്മടി ചുട്ടോ.
ഒരു പ്രോട്ടീൻ ബാർ എടുത്തിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് വന്നത്. അത് ചോദിക്കുക, അവൻ്റെ കാറ്റ് ഫുഡാണ് പറഞ്ഞാൽ മറ്റേ വിസ്കാസിൻ്റെ ഗ്രേവി ഇല്ലേ, ഇത് അതല്ലേ പൊന്നേ, ഇത് പ്രോട്ടീൻ ബാറാണ്. നമ്മൾ കാണിച്ചു തരാം, നമ്മൾ കാണിച്ചു തരാം, പൊട്ടിച്ച് കാണിച്ചു തരാം. ഇനി പൊട്ടിച്ച് കാണിച്ച് കൊടുക്കണവരെ എന്നെ വിട്ടില്ല കേട്ടോ. ഇത് അതല്ലേ വിസ്കാസ് അല്ലേ പൊന്നേ, നമ്മൾ കാണിച്ചു തരാം, നിൽക്ക് കാണിച്ചു തരാം. അല്ല അതല്ല, ഇതാ നോക്ക്, എൻ്റെ കുട്ടിനെ പറ്റിക്കുക, കാണിച്ചു തരാം. കാണി കഴിച്ചോ, അവൻ മധുരമൊന്നും കഴിക്കില്ല കണ്ടോ, അവന് മനസ്സിലായി, ഇത്രയേ ഉള്ളൂ. അതേ സാറിന് നമ്മൾ പൊട്ടിക്കാണ്ടൊക്കെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാലേ അവർക്ക് വിഷമമാവും. എന്താ അവർക്ക് കഴിക്കാനുള്ളതാണ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അവന് കാര്യം മനസ്സിലായതേ പോകും. കുറുമ്പ കുറുമ്പ നിനക്ക് വേണോ? വേണ്ട, തിന്നു, ഇത് സർക്കസാ, തിന്ന് കഴിക്കാൻ വെച്ചതാ. എൻ്റെ കൊഞ്ഞ് വിസ്കാസ് ഉണ്ട് അവിടെ, വിസ്കാസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കൊണ്ട് വരാം കേട്ടോ. ഇപ്പം കാറ്റ് ഫുഡ് കഴിച്ചല്ലേ ഉള്ളൂ. ഡി ഡി വേണം, ഇത്തിരി കഴിച്ചോ, ടേസ്റ്റ് ഉണ്ട്. വേണ്ട ചേച്ചി, ശരി ശരി കഴിച്ചോ കേട്ടാ. ഇത് കഴിച്ചു നോക്ക്, വേണ്ടല്ല വീട്ടിൽ പോലെ അടുക്കള കിടന്നു. എന്നിട്ട് കുട്ടാക്കി എന്താ വെച്ചാൽ ചെയറിൽ കിടന്നുറങ്ങും, റൂമിക്ക് തരുന്ന നമുക്ക് എ സിട്ട് അവിടെ കിടന്നു. അപ്പ മേടി കയറി അർഷാൻ ഇവിടെ കിടന്നുറങ്ങിക്കാം. നമ്മുടെ അർഷാൻ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ എ സി ഇട്ടിട്ട് ഗെയിം കളിച്ചു കൊണ്ടിരിക്കുക. അധികം കാണിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ദേഷ്യം വരും, ഇഷ്ടമല്ല. പിന്നെ ഡി ഡി നോക്കടാ, ശരി നടക്കാം, കിടക്കാം കിടക്കാം.